ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മൾ ഫ്രൂട്ട്സ് വെച്ചിട്ട് പലതരം കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ? എന്നാൽ ഇതുവരെ വാട്ടർ മെലൺ വെച്ചിട്ട് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? അങ്ങനെ ഒരു കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കി നോക്കാം. അതിനുവേണ്ടി ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത വാട്ടർ മെലൺ എടുത്തിട്ടുണ്ട്. ഒരു 1 കപ്പും പിന്നെ ഒരു 1/3 കപ്പുമാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് പഞ്ചസാര, 1/4 കപ്പ് ഓയില്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 കപ്പ് മൈദ, ഇതാണ് ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമുക്കിത് റെഡിയാക്കാൻ വേണ്ടി തുടങ്ങാം. ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത വാട്ടർ മെലൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ബത്തക്ക എന്നാണ് പറയൽ ഇതിനെ. അപ്പോൾ ബത്തക്കയുടെ കുരുവൊക്കെ ഞാൻ കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ 1/4 കപ്പ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മൈദയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ മൈദയിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 നമ്മൾ ഉപ്പും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതാ ഇതുപോലെ കട്ടയില്ലാണ്ട് അടിച്ചെടുക്കാം. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇത് ഇതുപോലെ ആയിരിക്കണം, കട്ടയില്ലാണ്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. റെഡ് ഫുഡ് കളറാണ്, ഇത് നിർബന്ധമില്ല. അപ്പം ഞാൻ ഒരു കളർ ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചേർത്ത് കൊടുത്തതാണ്. കളറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചോക്കോ ചിപ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമില്ല, കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ആ ഒരു വാട്ടർ മെലൻ്റെ, നമ്മൾ വാട്ടർ മെലൻ കഴിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ചെറിയ കുരുകളൊക്കെ ഉണ്ടാക്കില്ല, അതുപോലെ ഒരു ആ കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുത്തതാണ്. ഇനി ഇത് നമുക്ക് ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മേലെയും കുറച്ചുകൂടി ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കാം. ഞാനിത് ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്, വിത്തൗട്ട് ഓവനിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ലൊരു ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ മാറ്റാം. കണ്ടില്ലേ, നല്ല സ്പോഞ്ച് പോലെയുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരു വ്യത്യസ്തമായ ഒരു കേക്കാണിത്. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്.